ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ്. സിമ്പിളാണ്, മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ്, ടൈപ്പ് സേഫ്, ഇൻ്ററോപ്പറബിലിറ്റി, സ്കേലബിൾ ആൻഡ് അപ്ഡേറ്റബിൾ, കമ്പോണൻ്റ് ഓറിയൻറ്റഡ്, സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, റിച്ച് ലൈബ്രറി, ഫാസ്റ്റ് സ്പീഡ്, ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തുണ്ട്. ഇത് നമ്മളതൊന്ന് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്ത് കൊടുത്തതാണ് സി ഷാർപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസാണ് ഇവിടെ ഡയഗ്രത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഫീച്ചേഴ്സ് എന്ന്. ഫസ്റ്റ് പോയിൻ്റ്, സിമ്പിളാണ് ഈ സി ഷാർപ്പ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതായത് ഇതിനകത്ത് ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സൊല്യൂഷൻസ് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇത് സിമ്പിൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനകത്ത് റിച്ച് സെറ്റായിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, റിച്ച് സെറ്റ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്രോച്ച് പ്ലസ് ഇത്തരം സെറ്റുകൾ അല്ലെങ്കിൽ ഇത്തരം ഫെസിലിറ്റീസ് കാരണം ഇത് ഏറ്റവും സിമ്പിളായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. പിന്നെ സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമുക്കറിയാം ഓൾറെഡി ഉള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ നിന്നൊക്കെ ബെസ്റ്റ് എടുത്തിട്ട് ഉള്ള ഒരു കറണ്ട് ട്രെൻഡിനനുസരിച്ച് നമ്മൾ ബേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഈ സി ഷാർപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല സ്കേലബിൾ ആയിട്ടുള്ള, ഇൻ്ററോപ്പറബിൾ ആയിട്ടുള്ള റോബസ്റ്റ് അപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ മാത്രം പവർഫുള്ളും ആണ്, സിമ്പിളും ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മളൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്. നമ്മൾ തുടക്കം തൊട്ടേ പറഞ്ഞ പോലെ തന്നെ സി ഷാർപ്പ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ അപ്ലിക്കേഷൻസ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈസിയറായിട്ട് ഡെവലപ്പ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പോസിബിളാണ്. മാത്രമല്ല നമ്മൾ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസ് നോക്കുകയാണ് കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് സൈസിലുള്ള ഒരു കോഡായി മാറിക്കഴിഞ്ഞാൽ മാനേജ് ചെയ്യാൻ അത്ര ഈസി ആയിരിക്കില്ല പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കേസിൽ. എന്നാൽ അത്തരം കേസുകളിലാണെങ്കിൽ പോലും സി ഷാർപ്പ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഈസി ടു മാനേജ് ആണ്, ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ. പിന്നെ ടൈപ്പ് സേഫ് ആണ്. ഈ ടൈപ്പ് സേഫ് എന്ന് പറയുന്നത് പെർമിഷൻ ഉള്ള കോഡിന് മാത്രം ഇന്ന ഇന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അലോ ചെയ്യുള്ളൂ. അതാണ് ഈ ഒരു ടൈപ്പ് സേഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ഇമ്പ്രൂവ്ഡ് ആയിരിക്കും. ഒരു പ്രോഗ്രാമിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന് അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻസ്, ഗാർബേജ് ഒന്നും കൂടുതൽ വരാതെ ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാൻ ഇത്തരം ടൈപ്പ് സേഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൂടെ കഴിയും. പിന്നെ ഇൻ്ററോപ്പറബിലിറ്റിയാണ് അടുത്ത പോയിൻറ്റ്. ഇൻ്ററോപ്പറബിലിറ്റിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇപ്പോൾ C++ പ്രൊവൈഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എക്സിക്യൂഷൻസ് നമുക്ക് സി ഷാർപ്പ് പ്രോഗ്രാം യൂസ് ചെയ്തിട്ടും പോസിബിളാണ്. ഇൻ്ററോപ്പറബിലിറ്റി എനാബിളാണ് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്തും. പിന്നെ സ്കേലബിളാണ്, അപ്ഡേറ്റബിളാണ്. സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക് സ്കേലബിളായിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. മാത്രമല്ല ഇത് അപ്ഡേറ്റബിളായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും കൂടിയാണ്. നമുക്ക് അപ്ലിക്കേഷൻ ഓൾഡ് ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയ വണ്ണായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ഇതിനകത്ത് പോസിബിളാണ്. ദൻ നെക്സ്റ്റ് വരുന്നത് കമ്പോണൻ്റ് ഓറിയൻറ്റഡ്. സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു കമ്പോണൻ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. ഇതിനകത്ത് പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി സ്കേലബിളായിട്ടുള്ള റോബസ്റ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാനും കഴിയും. പിന്നെ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമ്മൾ പറഞ്ഞു നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ സൊല്യൂഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പാർട്സ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഫങ്ഷൻസൊക്കെ യൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഈസി ടു മോഡിഫൈ ആയിരിക്കും. പിന്നെ വരുന്നത് റിച്ച് ലൈബ്രറിയാണ് സി ഷാർപ്പിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ലൈബ്രറീസും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതാണ് റിച്ച് ലൈബ്രറി.
പിന്നെ ഫാസ്റ്റ് സ്പീഡാണ്. കമ്പൈലേഷനും എക്സിക്യൂഷനും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സി ഷാർപ്പ് ലാംഗ്വേജ് ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടെയാണ്. ഇത്രയാണ് നമുക്ക് സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചുള്ള ഫീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന്, സിമ്പിളാണ്, അതായത് നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഒരുപാട് ഈസിലി ആയിട്ടുള്ള പാർട്സ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ റിച്ച് സെറ്റുള്ള ലൈബ്രറി ഫംഗ്ഷൻസും ഡാറ്റ ടൈപ്സൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതൊരു മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ്. നമുക്കറിയാം കറൻറ്റ് ട്രെൻഡിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണിത്. മാത്രമല്ല പവർഫുള്ളാണ്, സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ സ്കേലബിൾ ആയിട്ടുള്ള റോബസ്റ്റ് അപ്ലിക്കേഷൻസൊക്കെ ഈസിലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനും കഴിയും. പിന്നെ സി ഷാർപ്പ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്, അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും ഒക്കെ ഈസിയാണ്. പക്ഷേ പ്രൊസീജിയറിൻ്റെ കേസായിരുന്നെങ്കിൽ പ്രൊജക്റ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കോഡ് മാനേജ് ചെയ്യുന്നത് അത്ര ഈസി ആയിരിക്കില്ല. പിന്നെ ടൈപ്പ് സേഫ് ആണ്. ടൈപ്പ് സേഫ് ആണെങ്കിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പെർമിഷനൊക്കെ നീഡഡ് ആണ്. സോ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സെക്യൂരിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് ഇൻ്ററോപ്പറബിലിറ്റി ആണ്. ഇപ്പോൾ സി പ്ലസ് പ്ലസിൻ്റെ അപ്ലിക്കേഷൻസിനകത്ത് ചെയ്യാൻ പറ്റുന്ന അത്രയും ടാസ്കുകൾ ഇൻ്ററോപ്പറബിൾ ആയിട്ടുള്ള നമ്മുടെ സി ഷാർപ്പിനകത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ സ്കേലബിൾ ആണ്, അപ്ഡേറ്റബിൾ ആണ്. സി ഷാർപ്പ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സ്കേലബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല നമുക്ക് ഈസിലി ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ അപ്ഡേറ്റ് ചെയ്യാനും കഴിയും. അതായത് നമുക്ക് ഓൾറെഡി ഉള്ള ഓൾഡ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പുതിയ അപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. ദെൻ നെക്സ്റ്റ് വരുന്നത് കമ്പോണൻറ്റ് ഓറിയൻറ്റഡ് എന്നുള്ള പോയിൻ്റ് ആണ്. ഇതൊരു പ്രീഡോമിനൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മെത്തഡോളജി യൂസ് ചെയ്യുന്ന പ്രോഗ്രാം ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും റോബസ്റ്റ് ആയിട്ടുള്ള ഹൈലി സ്കേലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഈസിലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. സി ഷാർപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമുക്ക് ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് കണ്ട് ഒരു വലിയ പ്രോഗ്രാമിനെ തന്നെ പാർട്സ് ആക്കിയിട്ട് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്, ഈസി ടു മോഡിഫൈ ആണ്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഡെവലപ്മെൻറ്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും. പിന്നെ ഫാസ്റ്റ് സ്പീഡാണ്, കമ്പൈലേഷനും എക്സിക്യൂഷനൊക്കെ സി ഷാർപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത്രയാണ് നമുക്ക് നമ്മുടെ സി ഷാർപ്പിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. സിമ്പിളാണ്, പക്ഷേ വളരെ, അതായത് എത്ര ഐറ്റംസാണുള്ളത് എനിക്ക് തോന്നുന്നു 10 ഐറ്റംസ് ഒക്കെയാണുള്ളത് ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മൾ ഓരോന്നും എന്താണെന്ന് പറഞ്ഞു. സി ഷാർപ്പ് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, കാരണം ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്തിരുന്നു, ഡിസഡ്വാൻറ്റേജസിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. പിന്നെ നമ്മളതിൻ്റെ അപ്ലിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ സി ഷാർപ്പിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാണ്. അപ്പോൾ ആ കോൺസെപ്റ്റുകൾ ആ വീഡിയോസൊക്കെ എല്ലാവരും പോയിട്ട് വാച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.